സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ബൈജുവാണ്. പച്ചത്തുള്ളൻ കീഴവരുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എന്നെ പുറകെ കാണുന്നുണ്ട് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു യാത്രയിലാണ്, ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലേക്കല്ല, മറ്റൊരു സ്ഥലത്തേക്കാണ്. ആ സസ്പെൻസ് ഞാൻ ഡൽഹിയിൽ എത്തിയിട്ട് പറയാം എവിടേക്കാണ് എന്നുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഒരുപാട് കേരളത്തിലുള്ള കേരളത്തിലെ യാത്രക്കാർ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മുട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ട്രെയിനിൽ യാത്രയിലെ സുരക്ഷിതത്തെക്കുറിച്ചിട്ട് നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കൗണ്ടറിൽ കടന്നു വരുമ്പോൾ നോർമലിയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കേരളക്കാരോട് ചോദിച്ചിട്ടില്ല, ഹിന്ദിക്കാരോടൊക്കെ ചോദിച്ചുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ കയറി ഇവിടെ എത്തി, സ്റ്റേഷനിലെത്തി. ഇനി സ്റ്റേഷനിലെ കാഴ്ചകളും കൂടാതെ മറ്റ് നമ്മുടെ പോകുന്ന വഴിക്കുള്ള മറ്റ് കാഴ്ചകളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ കൊങ്കൺ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് രത്നഗിരി. നല്ല മനോഹരമായ കാഴ്ചയാണ് രത്നഗിരി വരെ എത്തുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ബോംബെ വഴിയുള്ള എൻ്റെ യാത്രകളിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് വടാപാവ്. അതിൽ ഞാൻ കാലി പാവ് മാത്രമേ ഞാൻ വേണിക്കില്ല, എൻ്റെ ഉള്ളിലത്തെ സാധനം വാങ്ങിക്കില്ല, കാലി പാവ് മാത്രമാണ് ഞാൻ വാങ്ങിക്കാറ്. നമ്മുടെ കൊങ്കൺ റെയിൽവേയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് പൻവേൽ. ഇവിടെ നിന്നാണ് ബോംബെയുടെ ഹൃദയഭാഗങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പൊതുവെ റെയിൽവേ ബർത്ത് മുഴുവൻ കാലിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നോക്കിയതിന് മൊത്തത്തിൽ കാലിയാണ്. ഇപ്പം കോവിഡിന് ശേഷം ആൾക്കാർ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. ഡൽഹിയിലുള്ള ഹോട്ടലുകളെല്ലാം ഓപ്പണാണ്, നമുക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാം. പക്ഷേ മറ്റുള്ള കടകളൊന്നും ഇപ്പം നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. കുട്ടികളെ നമസ്കാരം. ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. എവർക്കും അറിയാമല്ലോ നമ്മുടെ കോവിഡിൻ്റെ രണ്ടാം തരംഗം കാരണം ധാരാളം ആൾക്കാർ പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് പേര് ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞു, എല്ലാം ഏകദേശം തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഇപ്പോഴത്തെ ട്രെയിൻ യാത്ര ഈ സുരക്ഷിതമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിലവിലിപ്പോൾ ഡൽഹിയിലാണ്, ഡൽഹിയിലിപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പക്ഷെ എല്ലാം ഓപ്പണാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കടകൾ മാത്രമാണ് ഇപ്പം ലോക്കായി കിടക്കുന്നത്, ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഓപ്പണാണ്. ആൾക്കാരൊക്കെ കഴിഞ്ഞ ഏപ്രിലാണ് ലാസ്റ്റ് വന്നത് എൻ്റെ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് ശേഷം. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാ ആൾക്കാരും മാസ്ക് ധരിച്ചിട്ടുണ്ട്, അന്നൊക്കാരും മാസ്ക് ധരിച്ചില്ലായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ നോർമലി ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റേഷനിലും ഇതുണ്ട്. പിന്നെ പൊതുവേ വണ്ടി കാലിയായിരുന്നു. പിന്നെ വണ്ടിയിൽ തന്നെ എല്ലാ ആൾക്കാരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളെ സീറ്റിലിരിക്കുക, അനങ്ങാണ്ട് വരിക, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടോ ഡൽഹിയിൽ ഇപ്പോൾ എത്തി. ഡൽഹിയിലെ റഷ് തന്നെയാണ്, നമ്മുടെ കടകൾ തുറന്നിട്ടില്ല എന്നുള്ളത് മൊത്തത്തിൽ റഷ് തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇന്ന് രാത്രി മണാലിയിലേക്ക് ബസ്സിന് കയറാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. സൈക്കിളും നിലവിലിപ്പം ഒരു എൻ്റെ പ്ലാൻ ആദ്യം ഉണ്ടായത് ഡൽഹിയിൽ നിന്ന് സൈക്കിൾ വാങ്ങിക്കാനായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിള് കെട്ടിയിട്ടിപ്പം പാർസൽ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വണ്ടി പാർസൽ ചെയ്ത വണ്ടി ഇപ്പോൾ എത്തിയില്ല, അത് കഴിഞ്ഞ് പാർസലിൽ സൈക്കിൾ വാങ്ങിച്ചിട്ടായിരിക്കും യാത്ര തുടരുക. അങ്ങനെയുള്ളത് അപ്പോൾ എവർക്കൊന്നുകൂടി പറയാനുള്ളത് യാത്രയൊക്കെ വേറെ ബുദ്ധിമുട്ടില്ല, നമുക്ക് യാത്ര ചെയ്യാം. ആ റെയിൽവേൻ്റെ ഒരു വേറെ പ്രോബ്ലം ഒന്നുമില്ല, പരമാവധി സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്.
മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഞാനിപ്പോൾ നിസാമുദ്ദീൻ എത്താമിലെ റെയിൽവേ ലൈനിൻ്റെ രണ്ട് ഭാഗത്ത് ധാരാളം പോലീസുകാർ നിൽക്കുന്നുണ്ട്. അതായത് ഇറങ്ങിയിട്ട് പോകുന്ന ആൾക്കാരെ പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അതുവഴി ആരും കയറുന്നൊക്കെ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കയറുമ്പോൾ ഇവിടെ ചെക്കിങ്ങൊക്കെ കണ്ടിരുന്നു. ഇറങ്ങുമ്പോൾ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഒരു ചെക്കിങ്ങും ഒരു കാര്യം ഒരു നോക്ക് ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങൾ. സുഖമായിട്ട് നമുക്ക് ഡൽഹിയിൽ ഇറങ്ങാം, ആർ ടി ബി സി കാര്യങ്ങളൊന്നും കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഡൽഹിയിൽ ഇറങ്ങാം പോകാം. വാഹന സൗകര്യങ്ങളൊക്കെ ധാരാളമുണ്ട്, കടകളിപ്പം തുറന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും മറ്റ് യാത്രാവിശേഷങ്ങളുമായിട്ട് ഞാൻ വരെ ഏവരെ കാണുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.